ഹായ് എവരിവൺ, അക്കാഡമിക്സിന്റെ മറ്റൊരു ഓൺലൈൻ സെഷനിലേക്ക് ഏവർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് 99, 999, 9999 ഇങ്ങനെയുള്ള നമ്പേഴ്സുമായിട്ട് എങ്ങനെ ഒന്നോ രണ്ടോ സെക്കൻഡ് അകത്ത് ഒരു നമ്പറുമായിട്ട് നമുക്ക് വന്നിട്ടുണ്ടെങ്കിൽ മൾട്ടിപ്ലൈ ചെയ്യാം എന്നുള്ളതാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ആസ് യൂഷ്വൽ നമ്മളെല്ലാം മനക്കണക്കാണ്, മനസ്സിലും ചെയ്യാനുള്ള മെത്തേഡ്സ് ആണ് നമ്മൾ പറയുന്നത്. സോ ആദ്യം നമുക്ക് നമ്മുടെ കൂട്ടത്തിലെ ചെറിയ നമ്പർ ആയ 99 വെച്ച് തന്നെ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ഫോർ എക്സാമ്പിൾ, നമുക്ക് മൾട്ടിപ്ലൈ ചെയ്യുന്നത് 32 × 99 വിചാരിക്കുക. 32 × 99 നമുക്ക് വർക്കൗട്ട് ചെയ്യേണ്ടതെന്ന് വിചാരിക്കുക. ഇത്രയും ഞാൻ പറയുന്നത് വളരെ ഈസി ആയിട്ട് നമുക്ക് വർക്കൗട്ട് ചെയ്യാം. നിങ്ങൾ ചെയ്യേണ്ട കാര്യം, ഇതിന്റെ ആൻസർ കിട്ടാനായിട്ട് ആദ്യം ചെയ്യേണ്ട കാര്യം, ഏത് ഡിജിറ്റും ആയിക്കോട്ടെ, ആ ഡിജിറ്റിൽ നിന്ന് ഒന്ന് കുറച്ച് ചെയ്യുക. ആ ഡിജിറ്റിൽ നിന്ന് ഒന്ന് കുറച്ച് ചെയ്യുക. ഞാൻ 32 ഒന്ന് കുറച്ച് ചെയ്ത് എനിക്ക് എന്ത് കിട്ടും? 31. നമ്മുടെ ആൻസറിന് രണ്ട് പാർട്ടാണ് ഉണ്ടാവുക, ഒരു ഫസ്റ്റ് പാർട്ടും ഒരു സെക്കൻഡ് പാർട്ടും. അതിൽ ആദ്യത്തെ പാർട്ട് 99 ഏതൊരു ഡിജിറ്റ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ അതിൽ ആദ്യത്തെ പാർട്ട് എന്ന് പറയുന്നത് കിട്ടാൻ ഇത്രയേ ഉള്ളൂ. ഏതോ ആയിക്കോട്ടെ നമ്പർ, ആ നമ്പറിൽ നിന്ന് എന്ത് ചെയ്യാം? ഒന്ന് കുറച്ച് ചെയ്തു. സോ 32 നമ്മൾ ഒന്ന് കുറച്ച് ചെയ്തി, നമുക്ക് എന്ത് കിട്ടി? 31. നമ്മുടെ ആൻസറിന്റെ ആദ്യത്തെ രണ്ട് ഡിജിറ്റ് 31. കഴിഞ്ഞില്ല, ഇനി നമുക്ക് എന്ത് ചെയ്യണം? നമ്മുടെ സെക്കൻഡ് പാർട്ട് കിട്ടണം. ഫസ്റ്റ് പാർട്ട് കിട്ടി, സെക്കൻഡ് പാർട്ട് കിട്ടണം. സെക്കൻഡ് പാർട്ട് കിട്ടാൻ നമ്മൾ ചെയ്യേണ്ട കാര്യത്തിലേ ഉള്ളൂ, ഈ രണ്ട് ഡിജിറ്റ്സും 9 നമ്മൾ സബ്ട്രാക്ട് ചെയ്യാം. അതായത് 9 − 1 = 8, 9 − 3 ആണ്. സോ നമ്മുടെ ആൻസർ എന്താ? 3168. ഞാൻ രണ്ടാമത് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ കൂടി പറയാം, നമ്മൾ ഇത്രയും ചെയ്യുന്നുള്ളൂ. നമ്മൾ ആ ഒന്ന് കുറച്ച് എഴുതി, ഒന്ന് കുറച്ച് എഴുതിയ രണ്ട് ഡിജിറ്റ്സും എന്ത് ചെയ്യുക? 9 സബ്ട്രാക്ട് ചെയ്യുക. 9 − 1 ഇവിടെ 8 കിട്ടി. 9 − 3 ഇവിടെ 6 കിട്ടി. ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, സാധാരണ ഈ മെത്തേഡ് പഠിച്ചതിന് ശേഷം കുട്ടികളെ തെറ്റിക്കുന്നതിനുള്ള ഒരു മെത്തേഡ് എന്ന് വെച്ചുകഴിഞ്ഞാൽ, ഈ 31 കറക്റ്റ് ആയിട്ട് ചെയ്തു, അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ 9 ഒരു സബ്ട്രാക്ട് ചെയ്ത് ഈ 32 നൽകിയത് 9 − 2 = 7, 9 − 3 6 നല്ലത് തെറ്റാണ്. ഞാൻ വീണ്ടും പറയുന്നത്, ഏതാണ് സബ്ട്രാക്ട് ചെയ്യേണ്ടത്? ഈ ഒന്ന് കുറച്ച് എഴുതിയില്ല, അതിനകത്ത് നിന്ന് നിങ്ങൾ സബ്ട്രാക്ട് ചെയ്യും. വേറൊരു എക്സാമ്പിൾ കൂടി എടുത്ത് നമുക്ക് സിമ്പിളായിട്ട് നോക്കാവുന്നേ ഉള്ളൂ. ഇപ്പോൾ 47 × 99. ഫസ്റ്റ് സ്റ്റെപ്പ് എന്താ പറഞ്ഞത്? ഏത് ടു ഡിജിറ്റ് നമ്പറോ ആയിക്കോട്ടെ, ഒന്ന് കുറച്ച് എഴുതുക. ഒന്ന് കുറച്ച് എഴുതി 46. ഇനി എന്ത് ചെയ്യണമെന്നാ പറഞ്ഞത്? 2 നും 9 സബ്ട്രാക്ട് ചെയ്യുക. 9 − 6 = 3, 9 − 4 = 5. നമ്മുടെ ആൻസർ എന്താ? 46, 53. വേറൊരു നമ്പർ നമുക്ക് എടുത്ത് ആരും നോക്കാം. 68 × 99. എന്താ ചെയ്യണമെന്ന് പറഞ്ഞാൽ 68 − 1 = 67, 9 − 7 = 2, 9 − 6 = 3. നമ്മുടെ ആൻസർ എന്താ? 6732. ഇതേ ഐഡിയ തന്നെയാണ് 999, 9999 ആൻസ് ഓൺലൈൻ വർക്ക്ഔട്ട് ചെയ്യുന്നത്. പക്ഷേ 999 ആകുമ്പോൾ അതൊരു 3-ഡിജിറ്റ് നമ്പർ ആയിരിക്കും. 9999 ആകുമ്പോൾ അതൊരു 4-ഡിജിറ്റ് നമ്പർ ആയിരിക്കും. ആ ഒരു മാറ്റം മാത്രമേ വരുന്നുള്ളൂ. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ, നമുക്ക് വർക്ക്ഔട്ട് ചെയ്യേണ്ടത് 342 × 999 വിചാരിക്കുക. ഫസ്റ്റ് സ്റ്റെപ്പ് നമ്മൾ എന്താ പറഞ്ഞത്? നമ്പർ ഏതോ ആയിക്കോട്ടെ, അതിനകത്ത് നിന്ന് എന്ത് ചെയ്യണം? ഒന്ന് സബ്ട്രാക്ട് ചെയ്യണം. സോ 342 − 1, എന്താ നമ്മുടെ ആൻസർ വരുന്നത്? 341. ഇനി എന്ത് ചെയ്യണം എന്ന് പറഞ്ഞാൽ എല്ലാത്തിനും എന്ത് ചെയ്യണം? 9 സബ്ട്രാക്ട് ചെയ്യണം. 9, 9, 9. എന്നിട്ട് എട്ടത്തിൽ നിന്ന് എഴുതാം 9 − 1 = 8, 9 − 4 = 5, 9 − 3 = 6. ആൻസർ എന്താ? 341, 658. എത്ര പെട്ടെന്ന് നമ്മൾ ചെയ്തു? ഇനി ഒരു 4-ഡിജിറ്റ് നമ്പർ ആയിക്കോട്ടെ, 4567 × 9999. എന്താ നമ്മൾ പറഞ്ഞ ഒരെണ്ണം കുറച്ച് എഴുതണം. സോ 4, 5, 6, 8 ഒന്ന് കുറച്ച് എഴുതി. ഇനി എന്ത് ചെയ്യണം? എല്ലാം 9 സബ്ട്രാക്ട് ചെയ്തു, ഒരാട്ടത്തിൽ നിന്ന് എഴുതി വരാം. 9 − 6 = 9 − 9 − 9 − 9 − 9 − 9 − 9 − 9 − 9 − 9 − 9 − 9 − 9 − 9 − 9 − 9 − 9 − 9 − 9 − 9 − 9 − 9 − 9 − 9 − 9 − 9 − 9 − 9 − 9 − 9 − 9 − 9 − 9 − 9 − 9 − 9 − 9 − 9 − 9 − 9 − 9 − 9 − 9 − 9 − 9 − 9 − 9 − 9 − 9 − 9 − 9 − 9 − 9 − 9 − 9 − 9 − 9 − 9 − 9 − 9 − 9 − 9 − 9 − 9 − 9 − 9 − 9 − 9 − 9 − 9 − 9 − 9 − 9 − 9 − 9 − 9 − 9 − 9 − 9 − 9 − 9 − 9 − 9 − 9 − 9 − 9 − 9 − 9 − 9 − 9 − 9 − 9 − 9 − 9 −
മൈനസ് അഞ്ച് നാല്, ഒമ്പത് മൈനസ് നാല് അഞ്ച്. ഓക്കെ, ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ടൊക്കെ ഉള്ള ഒരു മൾട്ടിപ്ലിക്കേഷൻ അല്ലെങ്കിൽ ഒരു എയ്റ്റ് ഡിജിറ്റ് നമ്പർ ആണ് നമ്മൾ എത്ര ഒരു സെക്കൻഡ് രണ്ട് സെക്കൻഡിൽ നമ്മൾ വർക്ക് ഔട്ട് ചെയ്തത്. സോ ഇത് ക്ലിയർ ആയി വിചാരിക്കുന്നു. ഇതിന്റെ തന്നെ വേറെ ചെറിയൊരു ആപ്ലിക്കേഷൻ ലെവലിൽ കൂടി ഞാൻ പറഞ്ഞുതരാം. അതായത് ചിലപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെയൊക്കെ ക്വസ്റ്റ്യൻ വരാറുണ്ട്, അതായത് സിംപ്ലിഫിക്കേഷന്റെ ഭാഗമായിട്ട് ബാങ്കിങ്ങിലും എസ് എസ് കെ എസ് പി ശരി 36 × 1.9. ഇപ്പുറത്തും എന്തെങ്കിലും ചെയ്യണം, അപ്പുറത്തെ എന്തെങ്കിലും ചെയ്യണം, ഞാൻ ആ പാർട്ടിലോട്ട് പോകുന്നില്ല, ഇത് മാത്രം ഇങ്ങനെ വർക്ക്ഔട്ട് ചെയ്യുന്ന ഞാൻ പറയുന്നത്. 36 × 1.98 ആണ് നമുക്ക് വർക്ക്ഔട്ട് ചെയ്ത് തരിക. സത്യത്തിൽ ഈ 1.98 ഞാൻ തൽക്കാലം 198 എടുക്കുന്നത്, നമുക്ക് ഡെസിമൽ വർക്ക്ഔട്ട് ഞാൻ പറയാം. 198 എനിക്ക് 99.2 നേരി കൂടെ അതല്ലേ 198 എന്ന് പറയുന്നത്. അപ്പൊ ഈ 36 ഞാൻ താഴത്തെ ഇറക്കിട്ട് കഴിഞ്ഞാലോ 36 × 99.2, അതായത് എങ്ങനെയത് 36 × 2 വർക്ക്ഔട്ട് ചെയ്ത് എന്താ വരുന്നത്, 72 × 99. ഇതിപ്പോ നമ്മൾ ഈസി ആയിട്ട് ചെയ്യല്, 72 × 99 എന്താ 1 കുറച്ചു 71, 9 − 1 = 8, 9 − 7 = 8. സോ 7.28. ഇനി ഇപ്പോൾ ഡെസിമൽ ഉണ്ടായിരുന്നെങ്കിലും നമ്മൾ രണ്ട് ഡെസിമൽ അഡ്ജസ്റ്റ് ചെയ്യും, 8 × 2 നമ്മുടെ ആൻസർ എന്താ 7.28. അതായത് എനി നമ്പർ വിത്ത് 198 അല്ലെങ്കിൽ 1.98 അങ്ങനെയുള്ള ഡെസിമൽ വരികയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈസി ആയിട്ട് വർക്ക്ഔട്ട് ചെയ്യാൻ പറ്റും. നമ്മൾ പറഞ്ഞ കാര്യം എന്തായിരുന്നു, ആ തന്നിരിക്കുന്ന നമ്പർ നിങ്ങൾ ഡബിൾ ചെയ്യാം, രണ്ട് വെച്ച് മൾട്ടിപ്ലൈ
ഇതേ ലോജിക്കും നമുക്ക് ത്രീ ഡിജിറ്റ് നമ്പറിലും അപ്ലൈ ചെയ്യാം. പക്ഷെ അവിടെ 198 പോയിട്ട് എന്താവും 1998 നോക്കിക്കോ, 348 ഇൻറ്റു 1998 എന്ത് ചെയ്യണം എന്നാ പറഞ്ഞ, 348 ഇൻറ്റു 2 × 999 348 ഡബിൾ എത്രയാ വരുന്നത്, 696 ഇൻറ്റു 999 അല്ലെ. എന്താ ചെയ്യണ്ടേ, ഒന്ന് കുറച്ച് എഴുതി 695 ഇനി ഒരു അടുത്ത് സബ്ട്രാക്ട് ചെയ്തിടണം, 9 − 5 = 4 9 − 9 = 0 9 − 7 = 3 സോ 348 1998 നമ്മൾ ഈസി ആയിട്ട് ചെയ്തു മൾട്ടിപ്ലൈ ചെയ്യാം. ആൻസർ എന്താ വരുന്നത്, 695 ചിലപ്പോൾ ഒരു ഡെസിമൽ ഉണ്ടാവാം 19.9 അപ്പൊ നമ്മൾ രണ്ട് ഡെസിമൽ നമ്മൾ അഡ്ജസ്റ്റ് ചെയ്ത് മാറ്റിയിടും, അത്രയേ ഉള്ളൂ, യാതൊരു മാറ്റമില്ല. സോ വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ടെക്നിക്കാണ്, പക്ഷെ വളരെ യൂസ്ഫുൾ ആണ്. സിംപ്ലിഫിക്കേഷനിലൊക്കെ ഐഡിയ ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ താഴെ കമന്റ് സെക്ഷൻ നിങ്ങൾ പ്രൊവൈഡ് ചെയ്യാം, ഞാൻ അത് ക്ലിയർ ചെയ്ത് തരാം. വീഡിയോ ഇഷ്ടമായെങ്കിൽ, നിങ്ങൾക്ക് ഈ പറഞ്ഞ കൺസെപ്റ്റ് മനസ്സിലായെങ്കിൽ നമ്മൾ വീഡിയോ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഫ്രണ്ട്സുമായിട്ട് ഷെയർ ചെയ്യുക. ഇനിയും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ദയവ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു ക്ലാസ്സുമായിട്ട് നമുക്ക് അടുത്ത വീഡിയോ കാണാം. താങ്ക് യു ഫോർ വാച്ചിങ് അക്കാഡമിക്സ്.